മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട ശബരിമലയിൽ തിരക്ക് നിയന്ത്രിക്കാൻ പ്രത്യേക സജ്ജീകരണം. ജനുവരി 10 മുതൽ സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കില്ല. മകരവിളക്ക് ദിവസമായ ജനുവരി 15 40,000 പേർക്ക് മാത്രമേ വെർച്വൽ ക്യൂ ബുക്കിംഗ് നടത്താൻ സാധിക്കൂ. ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് അത്യപൂർവമായി തുടരുന്ന സാഹചര്യത്തിലാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. മകരവിളക്ക് മഹോത്സവത്തിനായി നട തുറന്നതു മുതൽ ശബരിമലയിൽ തീർത്ഥാടകരുടെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പ്രതിദിനം 100,000+ ഭക്തരാണ് നിലവിൽ ശബരിമലയിൽ ദർശനത്തിനായി എത്തുന്നത്. ഇതോടെയാണ് മകരവിളക്കുമായി ബന്ധപ്പെട്ട് തീർത്ഥാടകരുടെ എണ്ണത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചത്. പോലീസിന്റെ നിർദ്ദേശം കൂടി പരിഗണിച്ചാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. ജനുവരി 14 50,000 മകരവിളക്ക് ദിവസമായ ജനുവരി 15 40,000 തീർത്ഥാടകർക്ക് മാത്രമേ വിർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യാൻ സാധിക്കൂ. നിലവിൽ പരമാവധി ബുക്കിംഗ് പരിധി 80,000 ആണ്. ജനുവരി 10 മുതൽ സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കാനും ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. മകരവിളക്കിന് 3 ദിവസം മുൻപ് 18-ാം പടി ചവിട്ടുന്ന തീർത്ഥാടകർ മകരവിളക്ക് ദർശിച്ച ശേഷമാണ് മലയിറങ്ങുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ കൂടുതൽ തീർത്ഥാടകർ ദർശനത്തിനായി എത്തിയാൽ സന്നിധാനത്തെ തിരക്ക് വൻതോതിൽ വർദ്ധിക്കും. ശബരിമലയിൽ ഇന്നും നട തുറന്നത് മുതൽ തന്നെ 10,000 അയ്യപ്പ സന്നിധിയിലേക്ക് ഒഴുകിയെത്തിയത്. എത്രയും വേഗത്തിൽ കഴിഞ്ഞ മണ്ഡലത്തിൻ്റെ ആരംഭത്തിലുണ്ടായാലും വ്യത്യസ്തമായിട്ട് ഇന്ന് മകരവിളക്ക് ആരംഭിച്ചപ്പോൾ കൂടുതൽ അയ്യപ്പന്മാർ പടികയറുന്നു, കൂടുതൽ അയ്യപ്പന്മാർ തൊഴുതു പോകുന്നു. ഈ സംവിധാനം ഉണ്ട്. ഇപ്പോൾ ഒരു 4,000+ പേര് ഒരു മണിക്കൂറിൽ കടന്നു വരുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മളെത്തി. 3,000 വെച്ചാൽ അത് പോലീസൊക്കെ വളരെ അവർക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്യുകയാണ്. മണിക്കൂറിൽ 4,200+ തീർത്ഥാടകരാണ് 18-ാം പടി ചവിട്ടുന്നത്. ഒഴുക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ വിപുലമായ ക്രമീകരണങ്ങളാണ് സന്നിധാനത്തും പമ്പയിലും നിലയ്ക്കലും ദേവസ്വം ബോർഡും സർക്കാരും ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൈരളി ന്യൂസ്, സന്നിധാനം.